പി ശ്രീരാമകൃഷ്ണനെ മാനനഷ്ട കേസ് നൽകാൻ വെല്ലുവിളിച്ച് സ്വപ്ന. ആരോപണം നിഷേധിച്ച ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് സ്വപ്നയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ശ്രീരാമകൃഷ്ണന്റെ ചിത്രങ്ങളും പങ്കുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, പി ശ്രീരാമകൃഷ്ണൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരുന്നു. സ്വപ്നയുമായി ഔദ്യോഗികമായ ബന്ധം മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു പി ശ്രീരാമകൃഷ്ണന്റെ വാദം. അതിനു മുമ്പ് സ്വപ്ന നൽകിയ അഭിമുഖത്തിൽ ശ്രീരാമകൃഷ്ണനും മോശമായി ലൈംഗിക ചുവയോടുകൂടി തന്നോട് പെരുമാറിയിട്ടുണ്ട്, തനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. അതിനെ തുടർന്നാണ് ശ്രീരാമകൃഷ്ണൻ വിശദീകരണവുമായി രംഗത്ത് വന്നത്. എന്താണ് അവർ എന്നാണ്, അതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് തന്റെ കൈവശമുള്ള ഏതാനും ചില തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീരാമകൃഷ്ണനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനിയും ഈ തെളിവുകൾ, ഇത് ഈ ഫോട്ടോകൾ, ഈ ചിത്രങ്ങൾ ഓർമ്മിപ്പിച്ചത് മതിയാവുന്നില്ലെങ്കിൽ താങ്കൾ പോയി കേസ് കൊടുക്കൂ, മാനനഷ്ട കേസ് കൊടുക്കൂ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഒപ്പം തന്നെ ശ്രീരാമകൃഷ്ണന്റെ ഫോട്ടോയും ഉണ്ട്. ഇത് വസതിയിൽ വെച്ച് എടുത്ത ഫോട്ടോയാണ്. അതായത് ശ്രീരാമകൃഷ്ണൻ ഒന്ന് സെൽഫി എടുത്ത് സ്വപ്നയ്ക്ക് അയച്ചത്, അത് കിടന്നുകൊണ്ടുള്ള സെൽഫി. മറ്റൊന്ന് അദ്ദേഹം മദ്യപാനം നടത്തുന്നതിനിടയിലുള്ള ഫോട്ടോയാണ് എന്നാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും സ്വപ്ന രംഗത്ത് വന്നിരിക്കുകയാണ്. വീണ്ടും ശ്രീരാമകൃഷ്ണൻ തന്നോട് ലൈംഗിക ചുവയോടുകൂടിയുള്ള മെസ്സേജുകൾ അയച്ചു, അശ്ലീല മെസ്സേജുകൾ അയച്ചു എന്നായിരുന്നു സ്വപ്ന പറഞ്ഞിരുന്നത്. അതിനെതിരെ ശ്രീരാമകൃഷ്ണൻ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഫോട്ടോയും. ഇതുപോലെ ഇനിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ കോടതിക്ക് കൈമാറും മാനനഷ്ട കേസ് നൽകുകയാണെങ്കിൽ എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. കിരൺ, കഴിഞ്ഞ ഇന്ന് രാവിലെ ശ്രീരാമകൃഷ്ണൻ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിലാണോ സ്വപ്ന ഈ വെല്ലുവിളി ഉയർത്തുന്നത്? തീർച്ചയായും കിരൺ, അതിന് മറുപടിയായി തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞ പോസ്റ്റിൽ സ്വപ്ന സുരേഷുമായി തനിക്ക് ബന്ധങ്ങളൊന്നുമില്ല, താൻ ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ കേസ് നടക്കുന്ന കാലയളവിലെല്ലാം നിരവധി വാദങ്ങൾ പുറത്തു വന്നിരുന്നു, എന്നാൽ അതെല്ലാം കെട്ടടങ്ങിയ ഒരു സാഹചര്യമായിരുന്നു, അത് കേസിന്റെ സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്നാണ് താൻ കരുതിയത്, അതുകൊണ്ട് അത് ഗൗരവത്തിലെടുത്തില്ല എന്നാണ് പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. എന്നാൽ ഇത് തന്നെ അപമാനിക്കുന്ന തരത്തിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്, ക്ഷമിക്കണം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കിരൺ. ശരി, സുവിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.